ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. ചേലക്കരയിൽ നിലമായ ഭൂമി തരം മാറ്റി. വ്യാപകമായ നിയമലംഘനം. ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് പുറകിലായാണ് നിയമലംഘനം നടന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ സി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രണ്ടു മണ്ണുമാന്തി യന്ത്രങ്ങൾ പിടിച്ചെടുത്തു. ചേലക്കര സെന്ററിനോട് ചേർന്ന് തൊഴുപ്പാടം റോട്ടിൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് പുറകുവശത്ത് വലിയ രീതിയിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച നിലമായ ഭൂമി തരം മാറ്റി നിയമലംഘനം നടന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചു എന്ന് കാണിച്ച് മുമ്പും ഇതേ സ്ഥലത്തിന് സ്റ്റോപ്പ് മെമ്മോ വരെ നൽകിയതാണ്. ഒരു സാധാരണ 2 സെന്റ് ഭൂമി ഇവിടെ ഇല്ലാത്ത 2 സെന്റ് ഭൂമി തീർത്താൽ ഇവിടെ ചോദിക്കാനും പറയാനും എല്ലാവരും ഉണ്ട്. ഇള്ളവൻ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിച്ചു കൂട്ടിയേക്കണതൊക്കെ. ഒന്ന് പുല്ല് വളർത്തി മറിച്ചിട്ട് അവൻ പറമ്പാക്കി എടുത്തു. രണ്ടൊരു മതസ്ഥാപനം നടത്തുന്ന ഒരു മതസ്ഥാപന സ്കൂൾ നടത്തുന്ന LF സ്കൂളിൻ്റെ അധികാരത്തിൽ പെട്ട സ്ഥലമാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കാരണം. ഒരുപാട് വെള്ളക്കെട്ടും ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇതിന് ശക്തമായി എതിർക്കണം എല്ലാവരും. പരാതികളോ മാധ്യമങ്ങളിൽ വാർത്തയോ വന്നാൽ പേരിനു വേണ്ടി മാത്രം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കും. ഇന്നും ഉദ്യോഗസ്ഥർ വരുന്നവരെ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും റോഡിൽ കാത്തുനിന്നു. സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരോട് CPI യുടെയും AIYF നേതാക്കൾ സംസാരിക്കുകയും ഉദ്യോഗസ്ഥ സന്ദർശനം പ്രഹസനമാകുന്നു എന്ന് പരാതിപ്പെടുകയും ചെയ്തു. പിന്നാലെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഈ നിലയ്ക്ക് ഇവരെ എത്തിച്ചു നിൽക്കുക. ഇതുവരെ കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഈ വണ്ടി കൊടുത്തിട്ട് റവന്യൂ വകുപ്പൊക്കെ വരും, പക്ഷേ ഇതിന് നടപടിയില്ല. അത് കാര്യക്ഷമമാക്കണമെന്നാണ് പറയാനുള്ളത് അല്ലേ? പറയട്ടെ സാറേ, ഇത് പ്രഹസനമാവുകയാണെങ്കിൽ റവന്യൂ വകുപ്പ് ഇത് വന്ന് നോക്കി പോകണമെന്ന് അഭിപ്രായമില്ല. പേപ്പറിലൊക്കെ അതൊക്കെ നടപടി നടന്നിട്ടുണ്ട് സാറേ. ഞാൻ പറയട്ടെ, 2019 കൊടുത്ത പരാതി ഇതുവരെ നിങ്ങൾക്ക് ഭാഗമില്ലാത്തൊന്നും നിങ്ങൾ അങ്ങനെ പറയല്ലേ? കർക്കശം പറഞ്ഞിട്ട് അവര് പോരില്ല, അത് ഇറങ്ങണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മുമ്പും മാധ്യമങ്ങൾ ചേലക്കര കൃഷി ഓഫീസറോട് ചോദിച്ചപ്പോൾ വാഴ നടാനാണ് എന്നായിരുന്നു മറുപടി. എന്നാൽ ആ വാഴ നടുന്ന സ്ഥലമൊന്ന് കാണണം. മീറ്റർ കണക്കിന് ആഴത്തിൽ കുഴിയെടുത്തിരിക്കുന്നു. സ്ഥലത്ത് നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നും 2 വാഹനങ്ങൾ റവന്യൂ വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നും മറ്റു നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്ഥലം സന്ദർശിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽകുമാർ അടങ്ങുന്ന സംഘം പറഞ്ഞു. പ്രമാവശ്യത്തിൽ ഇതൊരു നിയമലംഘനമായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ജില്ലകൾക്കുമായി ആലോചിച്ച് ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജില്ലാ ഭരണകൂടത്തിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് അനധികൃത മണ്ണെടുപ്പ്, മണൽ കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയന്നൂര്, ചേലക്കര, വടക്കാഞ്ചേരി മേഖലകളിലെ അനധികൃത മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ള ലോറികളും മറ്റും പിടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇന്ന് ചേലക്കര നാട്ടിഞ്ചിറ എന്ന ഭാഗത്തുള്ള പാടശേഖര സമിതിയിലെ ഒരു ഭാഗത്ത് അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നുണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ വന്നിരുന്നു. മണ്ണെടുപ്പ് നടന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അനധികൃത രൂപഭേദം വരുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് അടുത്ത വണ്ടി നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ജില്ലാകൾക്കുമായും തഹസിൽദാരുമായും ആലോചിച്ച് അതിൻ്റെ തുടർന്ന് അവർ സ്വീകരിക്കുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.